Assembly, attention! Standard tees, attention! Prayer. പാരിടമൊന്നാകെ ഒരു നൂലിൽ കോർക്കുന്ന അനഘപ്രഭാവമേ സ്നേഹം ആ സ്നേഹമാകട്ടെ എന്നും നമ്മെ ബന്ധിച്ചു നിൽക്കുന്ന പൊന്നുപാത്രം സ്നേഹം വിടർത്തുക ഭൂവിതിലെല്ലാം സ്നേഹിതരാവുക നമ്മൾ തമ്മിൽ Good morning, sir. Sit down. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോക പരിസ്ഥിതി ദിനത്തെ കുറിച്ചാണ്. ജൂൺ 5 എല്ലാവർക്കും അറിയാം ലോക പരിസ്ഥിതി ദിനമായിട്ടാണ് ആചരിക്കുന്നത്. പ്ലാസ്റ്റിക് അമിതമായി ഉപയോഗിക്കുന്നതും അശ്രദ്ധമായി വലിച്ചെറിയുന്നതും കത്തിക്കുന്നതുമാണ് ഭൂമിയിൽ പ്ലാസ്റ്റിക് കുന്നുകൂടാനും ഭൂമിയിൽ ചൂട് വർദ്ധിക്കുന്നതിനും കാരണമാകുന്നത്. അപ്പോൾ നമ്മൾ ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നമ്മളെന്താ ചെയ്യുന്നത്? ഇതൊന്നും ശ്രദ്ധിക്കാതെ അമിതമായി പ്ലാസ്റ്റിക് ഉപയോഗിക്കുകയും പല പല സ്ഥലങ്ങളിൽ പ്ലാസ്റ്റിക് വലിച്ചെറിയുകയൊക്കെ ചെയ്യുന്നു. ഇതൊക്കെ ഭൂമിയുടെ നിലനിൽപ്പിന് വലിയ ദോഷമുണ്ടാക്കുന്ന പ്രവൃത്തികളാണ്. മലകൾ ഇടിച്ചു നിർത്തുന്നതും മരങ്ങൾ മുറിക്കുന്നതൊക്കെ ഇതിന് കാരണമാണ്. മഹാപ്രളയങ്ങളെ എങ്ങനെ അതിജീവിക്കും സാർ? ഒരു ജലാശയവും നികത്തരുത്. അധികമായി ഒഴുകി വരുന്ന ജലം ഒഴുകിപ്പോകാൻ പ്രകൃതി ഒരുക്കുന്ന സ്വാഭാവിക മാർഗങ്ങളെ നിലനിർത്തണം. തോടുകളും പുഴകളും വികസിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഉണ്ടാക്കണം. എല്ലാവർക്കും മനസ്സിലായില്ലേ ഇപ്പം? ആഗോളതാപനത്തിന്റെ പ്രത്യാഘാതം എന്താണ് സാർ? അന്തരീക്ഷത്തിലെ ചൂട് മനുഷ്യന്റെ പ്രവൃത്തികൾ മൂലം നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്നു. മഞ്ഞുമലകളെല്ലാം ഉരുകിയൊലിക്കുന്നു, മഹാസമുദ്രങ്ങളിൽ ജലനിരപ്പ് ഉയരുന്നു, കാലാവസ്ഥ തകിടമറയുന്നു, ജൈവവൈവിധ്യം നശിക്കുന്നു, ഭൂമി വരണ്ടുണങ്ങുന്നു. പ്ലാസ്റ്റിക് ആണ് നമ്മുടെ മുഖ്യ ശത്രു. ഇപ്പോ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി നിങ്ങളാണ് പരിസ്ഥിതി സംരക്ഷണത്തിനായി പ്രവർത്തിക്കേണ്ടത്, ജനങ്ങൾക്ക് ആകെ മാതൃകയാകേണ്ടത്. സാർ, ഇന്ന് ദിയയുടെ ബർത്ത്ഡേ ആണ്. ആണോ ദിയ? യെസ്. ഹാപ്പി ബർത്ത്ഡേ ദിയ. താങ്ക് യു. ഞാൻ എല്ലാവർക്കും മിഠായി കൊടുത്തോട്ടെ? തീർച്ചയായും കൊടുത്തോളൂ. താങ്ക് യു. സജിൻ, നീ മിഠായി കഴിക്കുന്നില്ലേ? ഇത് പ്ലാസ്റ്റിക് അല്ലേ സാർ, ഇതിവിടെ വലിച്ചെറിയാൻ പാടുണ്ടോ? ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങാം, നമുക്ക് വലിയ ലക്ഷ്യങ്ങൾ നേടാം. ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങാം, നമുക്ക് വലിയ ലക്ഷ്യങ്ങൾ നേടാം.
ഹാപ്പി ബർത്ത്ഡേ അഞ്ജലി. താങ്ക് യു സർ. എന്റെ പിറന്നാൾ സമ്മാനമായി ക്ലാസ് ലൈബ്രറിയിലേക്ക് ഒരു പുസ്തകം,